അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യു ആൻഡ് എ വീഡിയോ ആയിട്ടാണ്. നോമ്പിൻ്റെ സമയത്ത് ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്യു ആൻഡ് എ വീഡിയോ വേണോ എന്നുള്ളതുള്ള ഒരു അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു പോളിംഗ് പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും പറഞ്ഞത് എന്തായാലും ക്യു ആൻഡ് എ വീഡിയോ വേണമെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ക്യു ആൻഡ് എ വീഡിയോ ചെയ്യാന്നുള്ളത്. പിന്നെ എന്തായാലും പറയാനുള്ളത്, ഞാൻ ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കമൻസിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചോദ്യം ഉള്ളതെന്നുള്ളത്. അതിൽ മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് എനിക്കറിയാം, അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ എന്തായാലും ഒരു ക്യു ആൻഡ് എ വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അതായത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അത് മാത്രം വായിച്ചിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുന്ന കണ്ടിട്ട് നിങ്ങൾ എന്താ അങ്ങോട്ട് നോക്കുന്നതെന്ന് വിചാരിക്കേണ്ട. ഇനിയിപ്പോൾ നമ്മൾ കളം പറയാനോ മറ്റാ സംഭവം ഇല്ല, അതിനൊറ്റ പെട്ടുമോ എന്ന് അറിയില്ല കേട്ടോ. ഒരു ഇതില്ലായിരുന്നോ, എന്താ പറയുക, നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്, മറ്റേ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കള്ളം പറയണോ ക്രിയേറ്റ് ചെയ്ത് പറയണോ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, മെന്റലിസം, അതൊന്നും അല്ല കേട്ടോ. ഇവിടെ എൻ്റെ ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഓരോ കമൻസ് ആയിട്ട് ഞാൻ വായിക്കാം. ഫസ്റ്റ് കമൻറ്റ് വന്നിട്ടുള്ളത് ഹെന്ന തമീമി എന്നാണ്. ഹസ്ബൻഡ് കൂടെ ഉൾപ്പെടുത്തി വീഡിയോ വേണം, എത്രയായി മാരേജ് കഴിഞ്ഞിട്ട്, മാരേജ് ഫോട്ടോസ് എല്ലാം വേണം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യം ഒരുപാട് ആൾക്കാർ പറയുന്നതാണ്, ചോദിക്കുന്നതാണ്, എന്താണ് ഹസ്ബൻഡ് വീഡിയോയിൽ വരാത്തത് എന്നുള്ളത്. അപ്പോൾ സപ്പോർട്ടല്ലേ, അങ്ങനത്തെ രീതിയിലുള്ളൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഹസ്ബൻഡ് സപ്പോർട്ടല്ലായിട്ടല്ല, 100% സപ്പോർട്ട് തന്നെയാണ്, പക്ഷേ വീഡിയോക്ക് മുന്നിൽ വരാനും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വേണ്ട, താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ ഇതുവരെ നിർബന്ധിച്ചിട്ടില്ല, ചോദിച്ചിട്ടും കൂടിയില്ല ഇനി വീഡിയോയിൽ വരുമോ എന്നുള്ളതൊന്നും. അപ്പോൾ നമ്മൾ, ഞാൻ എൻ്റെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ടാവും, ഞാനത് ഒരുപാട് ആൾക്കാർ അങ്ങനെ വീഡിയോയിൽ കാണിക്കാറില്ല, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും. കാരണം അവരോട് ചോദിക്കാൻ തന്നെ എനിക്ക് മടിയാണ് വീഡിയോയിൽ വരുമെന്നുള്ളത്, ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കാറുമില്ല, ഇൻഷാല്ലാ ഒരു ദിവസം നമ്മൾ കൊണ്ടുവരും, വെയിറ്റ് ആൻഡ് സീ. പിന്നെ വെച്ചത് മാരേജ് ഫോട്ടോസൊക്കെ എല്ലാം വേണം, അതും ഇൻഷാല്ലാ നമ്മൾ ഭാവിയിൽ ചെയ്യാം കേട്ടോ. എന്തായാലും ഒരു ദിവസം വരും എന്നുള്ള ഞാൻ ഒരു ഉറപ്പ് തരാം. എന്താ പിന്നെന്താ, അസ്കർ സിഗ്മ, ഐഷു ഐഷു അവിടെ സേഫ് അല്ലേ, എല്ലാവരും ആർക്കും കുഴപ്പമില്ലല്ലോ, മാനേജ് ഫോട്ടോ. ഹസ് എന്താ വർക്ക് ചെയ്യുന്നത്, ഇക്കാക ഗവൺമെന്റ് ജോബാണ്. യസുവിനെയും ഹസിനെയും ഉൾപ്പെടുത്തി വീഡിയോയിൽ നോക്കി. ആ ഇവിടെ അൽഹംദുലില്ലാ എല്ലാവരും ഇപ്പം സേഫായിട്ടാണ് നമ്മളുള്ളത്. പക്ഷെ മുമ്പിലത്തെ കണ്ടീഷൻ കുറച്ച് വേസ്റ്റ് ആയിക്കൊണ്ട് പോവാണ്. കൊറോണ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ മറ്റു വെട്ടുകിളിയൊക്കെ ഇത് വന്നു, മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അതിൻ്റെ കൂടെ സൈക്ലോണിൻ്റെ ഇത് വന്നു. പക്ഷെ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ സ്തുതി പറയുന്നത്, സൈക്ലോൺ അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വിചാരിച്ചത്ര. പിന്നെ എന്താ, ഇതാണ് അസ്കർ സിഗ്മ. പിന്നെ സനാസ് വേൾഡ് ചോദിച്ചിട്ടുണ്ട്, യസുവിന് എത്ര ഇയർ ഓൾഡ്, ആയിഷ താതക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്താ, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ ആരാണ്. അപ്പോൾ യസു 3 വയസ്സായിട്ട്, 3 വയസ്സ് ഫെബ്രുവരിയിലായിട്ടുണ്ട്, മാർച്ച് ഏപ്രിൽ മെയ്, 3 മാസം, 3 വയസ്സും 3 മാസവും ആയി ഓക്ക്. പിന്നെന്താ ചോദിച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണത്തിൽ ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റോറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യ ഏർണിങ്സ് കിട്ടിയ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ ആദ്യം വന്നിട്ട് വെറുതെ ഇരിക്കുന്ന തീരെ പറ്റാത്തത് കൊണ്ടും അതേപോലെ തന്നെ ഒരു ഏർണിങ്സ് കിട്ടണം. നമ്മളെന്തെങ്കിലും വീട്ടിലിരുന്ന് നമ്മളെന്തായാലും സ്വന്തമായിട്ട് ഒന്ന് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം വേറെ തന്നെ അല്ലേ. അത് രണ്ടും വിചാരിച്ചിട്ട് തന്നെയാണ് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ കുക്കിംഗ് ഇഷ്ടമാണ്, അതിൻ്റെ കൂടെ നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളൊരു പാഷന് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഏർണിങ്സ് കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറെ, നമ്മൾ എന്താ പറയുക, ഒരു ജോലി നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഓക്കെ ഒരു അങ്ങനെ താല്പര്യമൊന്നുമില്ലാത്ത ജോലി ചെയ്യുന്നു, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട ഫീൽഡ്, ഇപ്പോൾ ചിലപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അവർ അതിലേക്ക് തന്നെ ആ ഒരു ജോലി തന്നെ അവർക്ക് കിട്ടുക, ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഇപ്പോൾ വണ്ടികളോട് ഇഷ്ടമുള്ള ആൾക്കാർ വണ്ടി ഡിസൈൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ചതാണ് ക്ലാസ്സിൽ, അപ്പോൾ അവനും ഇതേപോലെ തന്നെയായിരുന്നു, ഫുൾ ക്രേസ് എന്ന് പറഞ്ഞ് വണ്ടികൾ വരയ്ക്കുക ഡിസൈൻ ചെയ്യുക എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ ജോലി ഇപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അതേപോലെ നമുക്കിഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്ന ജോലിയായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ജോലി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ, അതിൻ്റെ കൂടെ ഏർണിങ്സും. പിന്നെന്താ, നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ ആരാണ്. എനിക്കങ്ങനെ ആക്ടേഴ്സും ആക്ട്രസും ഫേവറേറ്റ് ആയിട്ട് ആരും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ മൂവീസ് കാണുന്നത് തന്നെ കുറവാണ്, കാണില്ല എന്നല്ല, പക്ഷെ കുറവേ കാണാറുള്ളൂ, അത്ര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലല്ല. ചിലപ്പോൾ സീരീസൊക്കെ അങ്ങനെ എപ്പോഴെങ്കിലും കേട്ടോ, ഞാൻ ഭയങ്കര റെയറായിട്ടേ കാണാറുള്ളൂ. അങ്ങനെ ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ എല്ലാവരും ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ
ചില സീരീസുകളൊക്കെ കാണും. അല്ലാതെ മൂവീസിനോടും അങ്ങനത്തെ സംഭവങ്ങളോടും ഒരുപാട് അങ്ങനത്തെ ക്രേസുള്ള ആളല്ല. പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തോന്നിയ ഫീലിംഗ്, ക്ലിക്ക് ആകുമോ അതോ വെറുതെ ആകുമോ, എപ്പോഴെങ്കിലും നിർത്തേണ്ടി വരുമോ എന്നൊക്കെ. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഇതൊക്കെ ഞാൻ മുന്നേ ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തീരെ പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷെ എന്തായാലും ഇതിൻ്റെ യൂട്യൂബിൻ്റെ സംഭവങ്ങളൊക്കെ അറിയായിരുന്നു, കാരണം റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യണം ആ സംഭവങ്ങളൊക്കെ, എന്നാൽ മാത്രമേ ക്ലിക്ക് ആവുള്ളൂ. പിന്നെ ആദ്യം തന്നെ ക്ലിക്ക് ആവില്ല എന്നുള്ള ഉറപ്പായിരുന്നു, അദ്ദേഹം കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 6 മാസം കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സൊക്കെ കംപ്ലീറ്റ് ആവുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ക്ലിക്കായി കീറ്റോ ഡയറ്റിൻ്റെ അതുമായിട്ട് അതിൻ്റെ വീഡിയോസ് ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിന് പേടി ഉണ്ടായിരുന്നു അങ്ങനെ ക്ലിക്ക് ആവുമോ എന്നുള്ളതൊക്കെ, പക്ഷെ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ നിർത്തേണ്ടി വരുമെന്ന് വെച്ചാൽ, നിർത്താനൊന്നും ഒരു അങ്ങനെ നിർത്തേണ്ടി വരുമെന്നൊന്നും വിചാരിച്ചില്ല ആദ്യത്തിലൊന്നും. പക്ഷെ ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ എന്താ പറ്റിയെന്നുള്ള. അങ്ങനത്തെ ഒരു സമയത്ത്, അത്രയും സ്ട്രഗിൾ ചെയ്ത സമയത്ത് ചില സമയത്ത് വിചാരിച്ചിട്ടുണ്ട് നിർത്തിയാലോ എന്നുള്ള കേട്ടോ യൂട്യൂബ്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല, പിന്നെയും നല്ലപോലെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു അഭിപ്രായം പറയും. ഫേവറേറ്റ് ഫുഡ് അപ്ലോഡഡ് ഇൻ യൂട്യൂബ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബിസി ആയെന്നുള്ളതാണ്. ഒന്നാമത് ഇവിടുത്തെ വീട്ടിലത്തെ നമ്മൾ കാര്യങ്ങൾ നോക്കണം, എസു ഉണ്ട്, അതേപോലെ തന്നെ ബാക്കി യൂട്യൂബ് കൊണ്ടുപോകണം, അതിൻ്റെ എഡിറ്റിങ് ഷൂട്ടിങ് അതൊക്കെ. ഞാൻ എനിക്ക് അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഹെക്റ്റിക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. നോർമലി നമ്മൾ കുറേ ടൈം വേസ്റ്റ് ആക്കുന്നു. ഒരു ഹൗസ് വൈഫ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ, പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരുപാട് ജോലികളൊന്നും ഉണ്ടാവില്ല ചെയ്യാൻ തന്നെ. വീട്ടിൽ ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ പിന്നെയും പുറത്തെ വീടിൻ്റെ പുറത്തെ പണികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് കുറേ സമയം പോകും. കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളിവിടെ എന്ന് പറയുമ്പോൾ ഒരു ഹസ്ബൻഡും ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അങ്ങനെ അധികം പണികളൊന്നും ഉണ്ടാവില്ല. അതും എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുറേ ടൈം ഫ്രീ ഉണ്ടാവും നമുക്ക്. അപ്പോൾ എന്താ മൊബൈലിൽ ഇങ്ങനെ കുത്തി യൂട്യൂബ് നോക്കിയാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കിയാൽ, ഇങ്ങനെ അതും ഇതൊക്കെ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പക്ഷെ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയ ശേഷം എന്താ വെച്ചാൽ നമുക്ക് ടൈം എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അധികം ടൈം അങ്ങനെ വെറുതെ വേസ്റ്റായി പോകുന്നില്ല. നമ്മൾ ഷൂട്ടിങ് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ എഡിറ്റിങ് ചെയ്യുന്നു. ഒരു ദിവസം ഒരു 2-3 മണിക്കൂറൊക്കെ മതി. പിന്നെ വ്ളോഗൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വരും. എഡിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് യൂട്യൂബ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെന്താ ഒരു ഞാൻ രണ്ടാള് പേര് വായിച്ചതല്ലേ, ഇന ഇന അമൂസ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തോന്നിയ ഫീലിംഗ് അത് ചോദിച്ചത് ഇന അമൂസ് ആണ് കേട്ടോ. പിന്നെ ഹന ദിൽസ, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു അഭിപ്രായം പറഞ്ഞു വെച്ചാൽ ഹന ദിൽസയാണ്. നെക്സ്റ്റ് സുഹൈർ വേങ്ങരയാണ് വേണം. ഹസ്ബൻഡിൻ്റെ ഫാമിലി ആരൊക്കെ, ആയിഷയുടെ ഫാമിലി ആരൊക്കെയുണ്ട്, ഹസ്നന്ത ജോബ്. ഹസ്ബൻഡിൻ്റെ ഫാമിലി അവൻ കാലിക്കറ്റാണ്, കാലിക്കറ്റ് മുക്കത്താണ്. അപ്പോൾ അവർ 4 പെങ്ങന്മാരും ഇക്കാക്കിയുമാണ് ഉള്ളത്, ഉമ്മച്ചും ബാച്ചിയും ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാനും ഉപ്പ ഉമ്മ അനിയത്തിയാണ് ഉള്ളത്. അനിയത്തി എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ് ഇപ്പോൾ. പിന്നെ എന്താ ഹസ്നന്ത ജോബ്, ഗവൺമെൻറ് ജോലിയാണ്. വാട്ട് യു ലൈക്ക് ടു ഡു ഫോർ ബീങ് ഹാപ്പി വെൻ യു ഫീൽ സാഡ്? അങ്ങനെ സങ്കടം വരുമ്പോൾ എന്താ, അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. എന്താ പറയുക, സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇത് സംഭവങ്ങളൊന്നും അങ്ങനെ കുറവാണ്. സത്യം പറഞ്ഞെങ്കിൽ എന്താ സങ്കടം വരുമ്പോൾ ചെയ്യാന്നുള്ള അങ്ങനെ ഓർമ്മയൊന്നും കിട്ടണില്ല, അങ്ങനത്തെ ഒന്നും തോന്നണില്ല കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ അറിയില്ല എന്താ ചെയ്യലെന്നുള്ള. ചിലപ്പോ സോറി, സത്യം പറഞ്ഞെങ്കിൽ ഓർമ്മ കിട്ടണില്ല, വെറുതെ പറയല്ല. ഓക്കെ, നെക്സ്റ്റ്, വെറൈറ്റിക്ക ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ബട്ട് വാട്ട് അബൌട്ട് യുവർ ബേബി ആൻഡ് ഹസാൻ? യു ഗ്രേറ്റ് ഫാൻ, ഐ സ്റ്റാർട്ടഡ് യൂട്യൂബ് ചാനൽ സീയിങ് യുവർ വീഡിയോ. താങ്ക് യു. ഫാൻ എന്ന് പറയുന്നത് ഫാമിലിയാണ് നമ്മൾ. വീഡിയോ, യു ആർ മൈ ഇൻസ്പിറേഷൻ. താങ്ക് യു ഓൾ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. പിന്നെന്താ, നിങ്ങൾ എന്താ പഠിച്ചത്? ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലിരുന്ന് എങ്ങനെ ടൈം പാസ് ചെയ്യുന്നു? ഞാൻ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ. ഞാൻ കൊല്ലത്താണ് പഠിച്ചത്, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ. പിന്നെന്താ, ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലിരുന്ന് എങ്ങനെ ടൈം പാസ് ചെയ്യുന്നു? അങ്ങനൊന്നും ഇല്ല. ഇപ്പോൾ ലോക്ക്ഡൌൺ ആയപ്പോൾ കാക്ക ഉണ്ടാവും, എസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ബിസിയാണ്, കുറച്ചും കൂടി കുക്കിംഗ് പരീക്ഷണങ്ങളും കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയി, ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ടൈം നല്ലപോലെ എന്താ പറയുക, സന്തോഷകരമായിട്ട് അങ്ങനെ ചെയ്യാം. മാക്സിമം അത്രയും എങ്ങനെയാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്യാം. അല്ലാതെ നമുക്കിപ്പോൾ ഇതിനൊന്നും വേണ്ടി ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് സൂക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2.5 മാസമായിട്ട് വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല. ഞാനും എസു ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ പാർക്കിൽ പോകുന്ന കാര്യങ്ങൾ വരെ മറന്നു പോയിട്ട് നിൽക്കുകയാണ്. പാർക്ക് ഇപ്പോൾ പറയാറുണ്ടില്ല, ആദ്യമൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു പാർക്കിൽ പോകാമെന്നൊക്കെ. ഇപ്പം അതൊന്നുമില്ല.
വീട്ടിൽ തന്നെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ പുറത്തു പോകാറുള്ളൂ, അതും ആഴ്ചയിലൊക്കെ ഒരു ദിവസം. പിന്നെ അത് ഫിദാൻ വി ആണ് കേട്ടോ ചോദിച്ചത്. ചോദ്യം ഒന്നുമില്ല, ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയും. ഒരു തവണ മുംബൈ വെച്ച് കണ്ടിട്ടുണ്ട് റഹ്മാൻ ലൈവ്, പക്ഷെ എപ്പോഴാണ് എനിക്ക് മനസ്സിലായി കേട്ടോ മുംബൈ വെച്ച് കണ്ടിട്ട്. മുംബൈ ആരും എന്നോട് അങ്ങനെ വന്ന് സംസാരിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻ്റെ ഇതിൽ നിന്ന് വിട്ടുപോയതാണെന്ന് എനിക്കറിയില്ല. ഇന്ന് ബറാത്തായതുകൊണ്ട് എന്താ സ്പെഷ്യൽ? മുംബൈ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ വിഷയങ്ങൾ, ബി കെയർഫുൾ എസ്പെഷ്യലി കുട്ടി. ആ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇപ്പോഴും കൊറോണ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് മുംബൈയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം തുറക്കാൻ പോവാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ സൂക്ഷിക്കാനുള്ള സൂക്ഷിക്കുക, അറിയില്ല എന്താവും അവസ്ഥ എന്നുള്ള. അബ്ദുറഹ്മാൻ അമാനി ദയവോലി, നിങ്ങളുടെ ഒരു വീഡിയോസ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, വേണം. താങ്ക് യു. ഷഫീന ഷമീർ, വേണം. ഐഷ എപ്പോഴും ഹാപ്പി ആയിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്, അതിൻ്റെ രഹസ്യം എന്താണ്? മാഷാല്ലാഹ് എപ്പോഴും ആ സന്തോഷം ഉണ്ടാവട്ടെ. എന്ന് വെച്ചാൽ ഞാനൊരു കാര്യത്തെ കുറിച്ചിട്ട് ഓവറായിട്ട് ചിന്തിക്കാറില്ല കേട്ടോ. നമ്മൾ എന്തെങ്ങനെ ജീവിച്ചു പോകുന്നു, ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്താ വെച്ചാൽ ചില സമയത്ത് എനിക്ക് സങ്കടം വരാറുണ്ട്, സങ്കടം വരുന്ന കാര്യങ്ങളുണ്ടായി ഞാൻ കരഞ്ഞ് തീർക്കും. അതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഹേർട്ട് ചെയ്തതാണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും കരഞ്ഞാൽ അവിടെ കഴിയും, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും പോകാറില്ല. പിന്നെ അത് ആരാണ് ചെയ്തത് അവരോട് പോലും എനിക്ക് ദേഷ്യം തോന്നാറില്ല. ഒരു കരച്ചിലൂടെ എല്ലാം ഒഴുക്കിക്കളയുന്ന സ്വഭാവമാണ്. ചില അധികം ആൾക്കാരുണ്ടാവും കേട്ടോ ചിലപ്പോൾ അങ്ങനെ. പിന്നെ സെറീന നൗഫൽ, മോൾക്ക് എത്ര വയസ്സായി? എസൊരു 3 വയസ്സായി. സുഹൈല റഹ്മാൻ, സുഹു കുട്ടു, കുറച്ചു മുന്നേ ഇത്താത്തയുടെ വീഡിയോസ് ഒന്നും കണ്ടില്ല, ഇപ്പോൾ നന്നായി ക്ഷീണിച്ചല്ലോ, എന്ത് പറ്റി? ഇക്കാനെ എൻ്റെ വീഡിയോയിൽ എന്താ വീഡിയോയിൽ കൊണ്ടുവരാത്തത്? വീഡിയോസിന് ഞാൻ പ്രശ്നം ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ നോട്ടിഫിക്കേഷൻ പോകാത്ത പ്രശ്നം, എനിക്ക് തോന്നുന്നു ഹോം പേജിലും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാത്ത പ്രശ്നം ഉണ്ടായിരുന്നു അടുത്ത് കുറേ കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അത്, ഇപ്പോഴും വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഓ ആ ഇപ്പോൾ വരാമോ, ഇപ്പോൾ വരാം, ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഉണ്ട് ആ പ്രശ്നം, പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് ചാനൽസുകളൊക്കെ വന്നിട്ടുണ്ട്, ചാനൽസ് വന്നിട്ടുണ്ട്, അപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും, അറിയില്ല. ശരിയാവുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ നന്നായി ക്ഷീണിച്ചല്ലോ, ക്ഷീണിച്ച് ഞാൻ ശരിക്കും തടി വെക്കുകയാണ് ചെയ്തത്. ചിലപ്പോൾ മുന്നത്തെ ഞാനങ്ങനെ അത് ഒരുപാട് തടി വയ്ക്കും, ഒരുപാട് തടി കുറയുന്ന ആളല്ല. ഒരു ഡിഫറൻസ് വരികയാണെങ്കിൽ തന്നെ 3-4 കിലോൻ്റെ ഒക്കെ അങ്ങനെ വരാറുള്ളൂ. ചിലപ്പം കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞിരിക്കും, അതൊന്നും ചെയ്തിട്ടൊന്നും അല്ല, തനിയെ അങ്ങനെയാണ്. ഇക്കാനെ എന്താ വീഡിയോയിൽ കൊണ്ടുവരാത്തത്? ഞാൻ പറഞ്ഞതിനുള്ള ഉത്തരം ഓൾറെഡി, കാക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കരുത്, ആരെയും ഒരു കാര്യത്തിനും നിർബന്ധിക്കാൻ പാടില്ല. ഹസ്ബൻഡിന് ആയിഷയിൽ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ സ്വഭാവങ്ങൾ, അങ്ങനെ ചോദിച്ചാൽ എന്താ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാല്? നല്ലോണം ഫുഡ് ഉണ്ടാക്കും, അതായിരിക്കും ചിലപ്പോൾ. അത് കാക്കനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാനൊരു കാര്യം ചെയ്താലുണ്ടല്ലോ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ആയിരിക്കും. ചിലപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ കോൺസെൻട്രേഷൻ അതിലായിരിക്കും. ചില സമയത്ത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ കോൺസെൻട്രേഷൻ അതിൽ തന്നെ ആയിരിക്കും, അത് തീരാതെ നിർത്തൂല, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഞാൻ കാക്കായിട്ട് ഒരു വീഡിയോ ചെയ്യാം ഇൻഷാല്ല ഭാവിയിൽ, അപ്പോൾ നമുക്ക് ചോദിക്കാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ വീഡിയോ? അങ്ങനെ ഒരു വീഡിയോ തോന്നിയിട്ടില്ല കേട്ടോ. ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത് ചെയ്തതൊക്കെ ആ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണല്ലോ ഓരോ വീഡിയോസും ചെയ്യാം, അങ്ങനെ ചെയ്ത വീഡിയോസേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സീക്രട്ട് ഓഫ് സ്ലിം ബ്യൂട്ടി, അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ബ്യൂട്ടി കെയറും അതേപോലെ തന്നെ ഈ ബോഡി കെയറും അങ്ങനെ ചെയ്യുന്ന ടൈപ്പിലല്ല. ചില സമയത്ത് ചെറുതായിട്ട് കൂടും, ചില സമയത്ത് കുറയും, അത് ഓട്ടോമാറ്റിക് ആയിട്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന അളവിൽ ചെറിയ വ്യത്യാസം വരുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനത്തെ സമയത്ത് സംഭവിക്കുന്നതാണ്, അല്ലാതെ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാറില്ല. ചെയ്യൂത്ത വെയിറ്റിംഗ് ആണ് കേട്ടോ സജീല കബീർ. പിന്നെ മറ്റേ ആദ്യത്തെ മാക്കിങ് അത് ഹസ്ബൻഡിന് അത് അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ, 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മാക്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസം കൂടെ വേണം ക്യു ആൻഡ് എ ചെയ്യാൻ, ഇൻഷാല്ലാ ഒരു ദിവസം ഞാൻ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. മുസി ഇബ്രാഹിം, ഐഷത്ത എൻ്റെ നെയ് മുഹ്സിന, ഞാൻ ഈ അടുത്ത് ആണ് ഇത്തയുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി മാഷാല്ലാ, പ്രസൻറ്റേഷൻ സൂപ്പർ ആണ് കേട്ടോ. താങ്ക് യു വെരി മച്ച്, ഒരുപാട് നന്ദി. എനിക്ക് ഇത്താദിൻ്റെ സംസാരം ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ആണ് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയാണ് യൂട്യൂബ് എന്ന ഐഡിയ വന്നത്? ആരുടെ സപ്പോർട്ട് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? പിന്നെ സ്റ്റാർട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ഇത്തയുടെ ഇപ്പോൾ ഉള്ള ഇത്തയും തമ്മിലുള്ള ഡിഫറൻസ് പറയാമോ?
അപ്പോ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, ജോബിനും ട്രൈ ചെയ്യാനും അങ്ങനെ പറ്റില്ല, ഇത് ചെറുതായതുകൊണ്ടുള്ള ആ ഒരു രീതിയിലാണ് യൂട്യൂബ് തുടങ്ങിയാലോ എന്നുള്ള ഒരു ഐഡിയ വന്നത്. കാരണം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും, അപ്പോൾ ഫുൾ ടൈം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കും യൂട്യൂബിലും അങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് തോന്നിയത് എന്താ തുടങ്ങിയാലെന്നുള്ളത്. അപ്പോൾ സപ്പോർട്ട് ആരുടെ വെച്ചാൽ ഇക്കാക്കൻ്റെ തന്നെയായിരുന്നു. യൂട്യൂബ് ഞാൻ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫുൾ എക്യുപ്മെൻസ് ഒക്കെ വാങ്ങിച്ചതോ, ട്രൈപോഡും ക്യാമറയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു, എന്നിട്ട് യൂട്യൂബ് തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അപ്പോഴത്തെ ഇത്രയും ഇപ്പോഴും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മെയിനായിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കുറേ ടൈം വേസ്റ്റാക്കി കളയായിരുന്നു, അവിടെ ഇവിടെയൊക്കെ യൂട്യൂബ് കണ്ടും മറ്റ് വീഡിയോസ് കണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് മെയിനായിട്ടുള്ള മാറ്റം. വീട്ടിലിരിക്കുന്നവർക്ക് ചിലവ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വല്ലതും അത് അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യട്ടോ. ഇതിപ്പോ ക്വസ്റ്റ്യൻ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കാസർഗോഡിൽ, അത് കേരളക്ക് ആയിരുന്നു ചോദിച്ചത്. സാം കെ, കാസർഗോഡിൽ എവിടെയാ നിങ്ങളുടെ ശരിക്കും പ്ലേസ്? എന്റെ വീട് ബദിയടുക്കയാണ്, ബദിയടുക്ക ടൗണിന്റെ അടുത്ത് തന്നെ. റംസി കിച്ചൺ സ്മൈലി ഇട്ടിട്ടുണ്ട് കേട്ടോ. റിഷ്വാന അൻഷാദ് റിഷ്വാന, ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റിയാസ് കെ പി, നാട്ടിൽ എവിടെയാണ്? ഞാൻ കാസർഗോഡാണ്, കല്യാണം കഴിയുന്നത് കോഴിക്കോട്ടാണ്. വേണം വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഷീല ബേബി. റഹീമ സമദ് തംസപ്പെട്ടിട്ടുണ്ട്. ആർട്ട് ഓഫ് ഡിലീഷ്യസ് കുക്കിംഗ് റനീസ, നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ മുംബൈയിലാണ് സെറ്റിൽ ആയിട്ടുള്ളത്. ഇപ്പോൾ സേഫ് ആണെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അലഹമ്ദുലില്ല, ഇപ്പോൾ സേഫ് ആയിട്ടാണ് ഉള്ളത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുംബൈയിൽ, എന്താവും അറിയില്ല. എല്ലാരും നമുക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഫെബിനാട്ടി, ഇത്ത ഡ്രസ്സൊക്കെ എവിടെ നിന്ന് എടുക്കാറ്? അങ്ങനൊന്നുമില്ല കേട്ടോ, രണ്ട് സ്ഥലത്ത് നിന്ന് എടുക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ പാട്ടി വരെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിലൊക്കെ അധികവും നാട്ടിൽ തന്നെയാണ് എടുക്കുക. ഇവിടുന്ന് അങ്ങനെ അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും പർച്ചേസ് ചെയ്യാം. നമുക്കറിയാലോ കോഴിക്കോടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ തന്നെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ മുംബൈയിൽ നിന്ന് എടുക്കാറുണ്ട്. ഷൈല ഷാജി തംസപ്പ്, തംസപ്പ് സ്പെഷ്യൽ സോൺ തംസപ്പ്. ഇത്രയും ദിവസം എവിടെയും നോക്കുകയായിരുന്നു, വീഡിയോ ചെയ്യണം. ഇവിടെയൊക്കെ തന്നെയുണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. വീഡിയോ ചെയ്യണം എന്തായാലും, ഇൻഷാ അല്ലാഹ് ചെയ്യാം. റിച്ചു റിച്ചു വീഡിയോ വേണം. ഓക്കെ. നിഹാന ആയിഷ, നിങ്ങളുടെ മോൻ സൂപ്പറാ. മോനല്ല കേട്ടോ, മോളാണ്. കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ കണ്ടപ്പോൾ തോന്നിട്ടോ. അബ്ഫ ഫുഡ് വേൾഡ് തംസപ്പെട്ടിട്ടുണ്ട്. ആയിഷക്കു ഹസ്ബൻഡിൽ നിന്ന് ഇഷ്ടപ്പെടാത്തതും ഇഷ്ടമുള്ള കാര്യങ്ങൾ? അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ സംഭവങ്ങൾ എന്താ പറയാ, അങ്ങനെ ഞാൻ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അങ്ങനെ ആലോചിച്ച് വെക്കാറൊന്നുമില്ല. ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടില്ല, ചില സമയത്ത് ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അതിനിപ്പോൾ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറയാനൊന്നും, കുറച്ച് വൃത്തി കൂടുതലാണ് കേട്ടോ ഇക്കാക്കക്ക്. ഞാനും വൃത്തിയായിട്ട് വെക്കും, പക്ഷെ ഇക്കാക്കൻ്റെ അത്ര വൃത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടമുള്ളത് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. സത്യം പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമ്മൾ ചില വീഡിയോസ് ചെയ്യുന്ന സമയത്ത്, ഞാൻ അധികം ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് ചെയ്യുന്ന സമയത്തൊക്കെ കാക്കനോട് ഡിസ്കസ് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ അഭിപ്രായം വരും, അങ്ങനത്തെ വീഡിയോ വേണ്ട എന്നുള്ള പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാറില്ല. അതേപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. റിച്ചു റിച്ചു വീഡിയോ വേണം. ഓക്കെ. റൂബി റൂബി വേണം. ഇത്ത നാട്ടിൽ എവിടെയാണ്? ഞാൻ കാസർഗോഡാണ്, കല്യാണം കഴിഞ്ഞത് കോഴിക്കോട്. കാസർഗോഡ് ബദിയടുക്കുകയാണ് എൻ്റെ വീട്. പ്രവീൺ പി ഡി എ, എവിടെയാണ് ഉള്ളത്? നാട്ടിലാണോ? അല്ല, ഞങ്ങൾ മുംബൈയിലാണ് ഉള്ളത്. ഇവിടെ കൊറോണ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇൻഷാല്ലാ ശരിയാവുമെന്ന് വിചാരിക്കാം. റിയ അഹമ്മദ്, ഇപ്പോൾ മുംബൈയിലാണോ? അതെ, മുംബൈയിൽ തന്നെയായിട്ടും ഉള്ളത്. ഷാഹിന ഷാഹിന, ഇത്തക്ക് നാട്ടിലാണ്, അവിടെയാണ് കൂടുതൽ സേഫ് ആയി തോന്നുന്നത്. സേഫ് ആയി തോന്നുന്ന വെച്ചാൽ ഇപ്പോൾ കൊറോണൻ്റെ കാരണത്തിൽ നാട്ടിൽ നിൽക്കുന്നതാണ് നല്ലതെന്ന് പറയാവണേ. പക്ഷെ ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല സേഫ് ആയിട്ട്, നല്ല എല്ലാം പക്ക ലോക്ക്ഡൗൺ ആയിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ കൊറോണ ഇപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ചാലും വരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വരും. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് തോന്നണില്ല. നാട്ടിൽ പോയാൽ കൊള്ളായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്, കാരണം നാട്ടിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്നാൽ കുറച്ചും കൂടി നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അഫ്ലു അഫ്ലു വെയിറ്റിംഗ്. ഓക്കെ. സിയാസ് കിച്ചൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാജി മിസ്ലിയ മിസ്ലിയ വേണം. റഹന ബാനു, എത്ര വരെ പഠിച്ചു നിങ്ങൾ രണ്ടുപേരും? ഹസ്ബൻഡ് ഫാമിലീസ് ഒക്കെ നല്ല സപ്പോർട്ടാണോ ഈ ചാനൽ തുടങ്ങുമ്പോൾ? ഞാനും ബിടെക് ആണ് എടുത്ത കമ്പ്യൂട്ടർ സയൻസിൽ, ഇക്കാക്കയും ബിടെക് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. രണ്ടാളും എഞ്ചിനീയേഴ്സ് ആണ്.
ഹസ്ബൻഡിന്റെ ഫാമിലി ഒക്കെ നല്ല സപ്പോർട്ടാണ്. മാസ്റ്റർ പീസിന്റെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, അതിൽ കാക്കന്റെ ഉപ്പുണ്ട്, വായിച്ചി വന്നിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ അതിൽ കമന്റ് ഇടും, എന്താണ് വായിച്ചി വായിച്ചി എന്ന് പറയുന്നത്? എന്താണ് അവര് വാപ്പച്ചീനെ ഷോർട്ട് ഷോർട്ട് ആക്കിയിട്ട് അവിടെ എല്ലാരും കാക്കന്റെ ഉപ്പനെ വായിച്ചിന്നാണ് വിളിക്കുക കേട്ടോ, വായിച്ചിന്നാണ്. അത് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ആ മലപ്പുറം സൈഡിലുള്ള ഒരു സ്ലാങ് ആണ് വിളിക്കുന്നത്. അപ്പൊ വായിച്ചിന്നാണ് വിളിക്കാറുള്ളത്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സജിത സജിത വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അസ്മി പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടേസ്റ്റി ടൈം ഫസ്റ്റിന് ഐഷ ഹസ്ബൻഡ് ജോബ്, എന്താ ഗവൺമെന്റ് ജോബ് ആണ് കാക്കക്ക്. ഇഷ മിക്സിംഗ് ട്യൂബ് ചെയ്തോളൂ ഐഷു. ഓക്കെ, മുഹമ്മദ് മുസ്തഫ വേണം. ഷംസീർ എന്തൊക്കെയുണ്ട് വിശേഷം? ഹസ്ബൻഡ് ഗവൺമെന്റ്, എന്ത് ജോബാണ്? സമയം കിട്ടുമ്പോൾ കാസർഗോഡുള്ള വീടും പരിസരവും നല്ല ക്ലിയർ ഒന്നും കൂടി കാണിക്കാം. ഇൻഷാല്ലാ നാട്ടിൽ പോകുന്ന സമയത്ത് ചെയ്യാം. കാക്ക ഇതിൽ ഗവൺമെന്റ് സെക്ടറിലെ എഞ്ചിനീയർ ആണ് കേട്ടോ. എന്താണ് സോ, വെയിറ്റ് വെയിറ്റ് ഒരു മിനിറ്റ് വേണം. മുസിന തസ്നി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ സലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഷെഫീഖ് അസീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ നസാഖ്, ഓക്കെ, സിയാദ് സൽമാൻ വേണം. ഒരു മിനിറ്റ് കിട്ടോ, ഇസോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം വീഡിയോ അങ്ങനെ എന്താ പറയുക. സബീൻ ഔഷാദ് മലപ്പുറം വേണം, അവിടെ സേഫ് അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ടെൻഷൻ വേണ്ട, ഇവിടെ ഇപ്പൊ സേഫ് ആണ്, കണ്ടറിയണം എന്താവും ഭാവിയിലെ അവസ്ഥ എന്നുള്ളത്. ഇപ്പൊ രണ്ടര മാസമായില്ലേ ലോക്ക്ഡൌണിൽ തന്നെ ആയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാണെങ്കിൽ ജസ്റ്റ് ഞാൻ പറയാൻ, പഠിച്ചതും വളർന്നതൊക്കെ കാസർഗോഡാണ്, കാസർഗോഡ് ജില്ലയിലാണ്. പ്ലസ് ടു വരെ ഫസ്റ്റ് അവിടുത്തെ എൽ പി സ്കൂളിൽ പഠിച്ചു, ജി ബി യു പി എസ് പെരണ്ടാലയില്. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം നവജീവനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗേൾസ് ഹൈസ്കൂളിൽ നെല്ലിക്കുന്നിലാണ് പഠിച്ച് 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തത്. അവിടുന്ന് പ്ലസ് വൺ പ്ലസ് ടു ചെയ്തത് എടനീർ സ്കൂളിൽ നിന്നാണ് കേട്ടോ, സ്വാമിജി എച്ച് എസ് എസ് എടനീർ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ചെയ്തത് ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ്, എൻട്രൻസ് ചെയ്തിട്ട് കിട്ടിയതായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്ത ഒരു വർഷം നാട്ടിൽ ക്യൂബസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ, പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ എവിടെയും എടുക്ക് എസോ ഒരു എസോന് ഒരു വയസ്സായ സമയത്ത് ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട്. പക്ഷെ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു, എസോനെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നിയതുകൊണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ സ്റ്റോറി. ഇപ്പൊ അലഹമുല്ല സന്തോഷമായിട്ട് ചെറിയൊരു കുടുംബമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്യു ആൻഡ് എയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടെന്ന്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.